പ്രവാസികൾക്ക് വോട്ടില്ലെങ്കിലും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വോട്ടുണ്ട്. ബൂത്തിലേക്ക് പോകും മുമ്പ് അവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യമുണ്ടെങ്കിലേ പ്രവാസമുള്ളൂ, അല്ലെങ്കിൽ അത് കുടിയേറ്റമാക്കും. അതുണ്ടാവാതിരിക്കാൻ ഇന്ത്യ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിൽക്കണം. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഏവരും ഇപ്പോൾ ഒരു ഉത്സവത്തിലാണ്, തെരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യ ഉത്സവത്തിൽ. ഉത്സവം കൊഴുക്കണമെങ്കിൽ പണം ഒഴുക്കണം. ആനയ്ക്കും ചണ്ടയ്ക്കും താലപ്പൊലിക്കും എഴുന്നള്ളത്തിനും മൈക്ക് സെറ്റിനുമെല്ലാം ഉത്സവ കമ്മിറ്റി അല്ലെങ്കിൽ പള്ളിക്കമ്മിറ്റി വിശ്വാസികളിൽ നിന്ന് പണം പിരിച്ച് അത് കെങ്കേമം ആക്കുന്നത് പോലെ ഒന്നാണ് തെരഞ്ഞെടുപ്പ് ആഘോഷം. വൻകിട റാലിയും മൈതാന സമ്മേളനങ്ങളും താരസാന്നിധ്യവും മുതൽ ചുവരെഴുത്തും ഫ്ലക്സും പോസ്റ്ററും ഒക്കെയായി തെരഞ്ഞെടുപ്പ് ഉത്സവം കൊഴുപ്പിക്കാൻ വെള്ളം പോലെ പണമൊഴുക്കണം. 2029 നടന്ന കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ചെലവായ തുക എത്രയെന്ന് കേട്ടാൽ പാപം വോട്ടർമാർ തലയിൽ കൈവച്ചു പോകും. 55,000 കോടി രൂപ. ഒരു മണ്ഡലത്തിലെ ചെലവ് മാത്രമെടുത്താൽ 100 കോടി രൂപ, അതായത് ഒരു വോട്ടിൻ്റെ ചെലവ് 700 രൂപ. അതെ, നമ്മൾ ബൂത്തിൽ വരുന്നെന്ന് നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുമ്പോൾ ഓരോ വോട്ടിനും വരുന്ന ചെലവ് 700 രൂപയാണ്. സെൻറ്റർ ഫോർ മീഡിയ സർവീസ് നടത്തിയ പഠനത്തിലാണ് ഈ കണക്കുകൾ പുറത്തു വന്നത്. എന്നാൽ പുറത്തു വരാത്ത കണക്കുകൾ അതിഭീമമാണ്. 3,425 കോടി രൂപയാണ് കണക്കിൽപ്പെടാതെ ചെലവാക്കിയതായി 2019 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. പിടികൂടാൻ കഴിയാതെ പോയത് ഇതിൻ്റെ എത്രയോ ഇരട്ടിയാകും, അത് ഊഹിക്കാൻ തന്നെ കഴിയില്ല. ഒരു സ്ഥാനാർത്ഥി പരമാവധി 70 ലക്ഷം രൂപയെ ചെലവഴിക്കാവൂ എന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. എന്നാൽ ചെലവഴിച്ചതോ കുറഞ്ഞത് 40 കോടി രൂപ വീതവും. സ്ഥാനാർത്ഥികൾക്ക് എവിടെ നിന്നാണ് ഇതിനും മാത്രം പണം? കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് തേടാൻ BJP മാത്രം ചെലവഴിച്ചത് 27,000 കോടി രൂപയാണ്. ഇത് വെറുമൊരു ആരോപണമായിരുന്നില്ല, BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ കണക്കാണിത്. ഇന്ത്യയുടെ ഇലക്ഷൻ ചരിത്രത്തിലെ റെക്കോർഡ് തുകയാണിത് എന്നറിയുക. ഏജൻസി ഫോർ ഇന്ത്യൻ ഇലക്ഷൻ വാച്ച് പുറത്തുവിട്ട മറ്റൊരു കണക്ക് കേൾക്കൂ. 60 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിൻ്റെ ആസ്തി 1,350 കോടി രൂപയാണ്. 2019 കഴിഞ്ഞ ഇലക്ഷൻ നടക്കുമ്പോൾ BJPയുടെ ആസ്തി 23,860 കോടി രൂപയായിരുന്നു. അധികാരത്തിലേറി 6 വർഷം കൊണ്ട് ഒരു പാർട്ടി നേടിയ പണമാണിത്. 2024 അത് എത്ര എന്ന കണക്ക് വരാനിരിക്കുന്നതേയുള്ളൂ. കഴിഞ്ഞ 15 February സുപ്രീംകോടതിയുടെ ഇലക്ടറൽ ബോണ്ട് ഇടപെടലിലൂടെ BJP നേടി തുക എത്രയെന്ന് പുറത്തു വന്നത് ഇവിടെ ഓർമ്മിക്കാം. 656,011 കോടി രൂപയാണ് 2017 മുതൽ 2023 ഇലക്ടറൽ ബോണ്ടിലൂടെ BJP സ്വരുക്കൂട്ടിയത്. മറ്റു പാർട്ടികൾക്ക് കിട്ടിയതിൻ്റെ 6 ഇരട്ടിയാണിത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തിയിൽ നിന്നും സംഭാവന പിരിക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഇലക്ടറൽ ബോണ്ട് അഥവാ കടപ്പത്ര പദ്ധതിയാണ് സുപ്രീംകോടതി റദ്ദാക്കിയത്. ഇലക്ടറൽ ബോണ്ടുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ഇറക്കിയതും രാഷ്ട്രീയ പാർട്ടികൾ അത് പണമാക്കി മാറ്റിയതും. പണം സംബന്ധിച്ച വിവരങ്ങൾ 6 March പരസ്യപ്പെടുത്തണമെന്നും പണമാക്കാത്ത ബോണ്ടുകൾ തിരിച്ചു നൽകണമെന്നും സുപ്രീംകോടതി വിധിയിൽ നിർദ്ദേശമുണ്ട്. എന്നാൽ ഇത് നടപ്പാക്കാൻ കൂടുതൽ സമയം ചോദിച്ചിരിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കഴിയുമ്പോഴും അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ബാങ്കിൻ്റെ അടപനയമാണിതെന്നും BJP പണം നൽകി അജ്ഞാതരെ സംരക്ഷിക്കുകയാണ് ബാങ്ക് ഇതിലൂടെ ചെയ്യുന്നതെന്നുമുള്ള രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യുപകാരം പ്രതീക്ഷിച്ചാണ് കച്ചവട മനസ്തുതിയോടെ കോർപ്പറേറ്റുകളും വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന എന്ന മട്ടിൽ പരിധിയില്ലാതെയും പേര് വെളിപ്പെടുത്താതെയും കോടികൾ നൽകുന്നതെന്നും ഇത് അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെ നോക്കുകുത്തിയാക്കുകയാണെന്നും ഇത് ഭരണഘടനാ ലംഘനമാണെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചിൻ്റെ വിധികളിൽ എടുത്തു പറഞ്ഞിരുന്നു. ധനാഢ്യരുടെ ഈ പണമിടപാട് ഓഹരി വിപണിയിലെ നിക്ഷേപത്തിന് തുല്യമായ ഒന്നാണെന്ന് പ്രസിദ്ധ എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ ആനന്ദ് മുൻപ് പറഞ്ഞത് ഇവിടെ ഓർമ്മിക്കാം. അതായത് വിപണി മൂല്യം വർദ്ധിക്കാൻ ഇടയുള്ള പ്രോഡക്റ്റുകൾ ഏതെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഓഹരി വാങ്ങിക്കൂട്ടുന്ന പോലെ ഭരണത്തിൽ വരാനിടയുള്ള രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് കണ്ട് അതിൽ പണം നിക്ഷേപിക്കുന്നു. പാർട്ടി ഭരണത്തിലെത്തിയാൽ നിക്ഷേപം അനുസരിച്ച് ലാഭം തിരികെ കിട്ടും. ഇത്തരക്കാർ പാർലമെൻറ്റിനെ കാണുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന നിലയ്ക്കാണ് പോലും. ജനാധിപത്യവും തിരഞ്ഞെടുപ്പും അതിസമ്പന്നർക്ക് കള്ളപ്പണം വെളുപ്പിക്കാനും അധികാരത്തിൽ പങ്കുപറ്റാനുമുള്ള കുറുക്കുവഴിയായി മാറിയതാണ് ഇതെല്ലാം കാണിക്കുന്നത്. 2014 ഇന്ത്യയുടെ ഭരണം കൈയാളി വരുന്ന BJP 6 വർഷം കൊണ്ട് തങ്ങളുടെ ആസ്തി ഉയർത്തിക്കൊണ്ടുവന്നത് 23,860 കോടി രൂപയിലേക്കാണെന്ന് മുൻപോടെ പറഞ്ഞു. ഈ 6 വർഷം കൊണ്ട് ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ 6-ാമത്തെ കോടീശ്വരനായി അദാനി വളർന്നുവെന്ന ഏജൻസി ഫോർ ഇന്ത്യ ഇലക്ഷൻ വാച്ച് ഇതിനോട് ചേർത്ത് പറഞ്ഞത് ആലോചനയ്ക്ക് വകതരുന്നതാണ്. ഇലക്ഷൻ കാലത്ത് സ്ഥാപിത താല്പര്യങ്ങളാൽ ഒഴുക്കപ്പെടുന്ന പണത്തിൻ്റെ കണക്കിലും കഥയിലും കേരളവും ഉൾപ്പെട്ട ഒരു വർഷമാണ് 2021. 2021 March നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരള ഘടകത്തിന് കേന്ദ്രത്തിൽ നിന്ന് 400 കോടി രൂപ വന്നു ചേർന്നുവെന്നും സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ അതുമായി 6 ദിവസം ഹെലികോപ്റ്ററിൽ സംസ്ഥാനമാകെ പറന്നു നടന്നുവെന്നും അത് ആരും പരിശോധിച്ചില്ലെന്നും അത് വലിയ വാർത്തയായിരുന്നു.
ഇന്ന് ലോക്സഭാ ഇലക്ഷൻ പ്രചരണം പൊടിമാറുമ്പോൾ ഇതേക്കുറിച്ച് ആരും ചോദിക്കുന്നത് കേൾക്കുന്നില്ല. അസുഖകരമായ ചോദ്യങ്ങൾക്ക് വിലക്കുള്ള ഒരു കാലമാണിത്. ഒന്നിനും വേണ്ടതുപോലെയുള്ള ഒരു സ്വാതന്ത്ര്യമില്ലായ്മ കുറച്ച് വർഷങ്ങളായി നിലനിൽക്കുന്നു. ജനങ്ങൾക്ക് സ്വതന്ത്രരാവാൻ കിട്ടുന്ന ഒരവസരമാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിനെ പ്രത്യേക മതാധിഷ്ഠിത കച്ചവട ചരക്കാക്കുന്നവർ അധികാരത്തിൽ വന്നാൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ജനവിഭാഗം വീണ്ടും ജനാധിപത്യത്തിന് പുറത്താകും. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യ സുശക്തമായ ഒരു ജനാധിപത്യ രാജ്യമാണ്. അങ്ങനെ അല്ലാതാക്കാൻ ആർക്കുമാവില്ലെന്ന് സൂക്ഷ്മതയോടെ വോട്ട് ചെയ്ത് തെളിയിക്കാം. ഒരു വലിയ വിഭാഗത്തിന് മുൻപെങ്ങുമില്ലാത്ത വിധം ഇത് കാൽച്ചുവട്ടിലെ മണ്ണിൻ്റെ പ്രശ്നമാണ്. മണ്ണിൻ്റെ അവകാശം ബലമായി തീരെഴുതി എടുത്താൽ പിന്നെ പലായനത്തിന് വഴി നോക്കിക്കൊള്ളും എന്ന് അവർക്കറിയാം. കുറേ നാളായി കേൾക്കുന്ന അവരും നമ്മളും എന്ന വിഭജനത്തെ പ്രതിരോധിക്കാൻ ഇപ്പോഴും പ്രബുദ്ധ കേരളം പ്രതിജ്ഞാബദ്ധമാണ്. ആ പ്രതിരോധത്തിന് ബലം നൽകുന്നതിനാകട്ടെ പ്രവാസി കുടുംബങ്ങളുടെയും വോട്ട്.